നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം എം പിമാരെ ലോക്സഭയിലേക്ക് അയക്കുന്ന സംസ്ഥാനം ഏത് എന്ന് അറിയാമോ? തമിഴ്നാടാണത്. 39 സീറ്റുകൾ ഉള്ള തമിഴ്നാട് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ എം പിമാരെ പാർലമെന്റിൽ എത്തിക്കുന്നതിൽ 5 സ്ഥാനത്തുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചപ്പോൾ അതിൻ്റെ ഒരു തരി പ്രതിഫലനം പോലും ദ്രാവിഡ മണ്ണിൽ പ്രകടമായില്ല. 38 സീറ്റുകളിലും ഡി എം കെ വിജയക്കൊടി പാറിച്ചു. ഇതിൽ 4 സീറ്റുകളിൽ സി പി ഐ എം സി പി ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. കോയമ്പത്തൂരും മധുരയുമാണ് സി പി ഐ എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ. തിരുപ്പൂരിലും വിശാഖപട്ടണത്തുമാണ് സി പി ഐ മത്സരിച്ച് വിജയിച്ചത്. ഇത്തവണ സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയായെങ്കിലും ഏതെല്ലാം സീറ്റുകളിലാണ് മത്സരിക്കുക എന്നതിൽ തീരുമാനം ആയിട്ടില്ല. മാത്രമല്ല, സി പി ഐ എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായ കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇക്കുറി മക്കൾ നീതിമയം നേതാവും നടനുമായ കമൽഹാസൻ മത്സരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണയും ഡി എം കെ സഖ്യം തമിഴകം തൂത്തുവാരും. പരിശോധിക്കാം. ദ ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ആണ് ഇന്ന് ഇലക്ഷൻ ചാനലിൽ എന്നോടൊപ്പം ചേരുന്നത്. കിരൺ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ തമിഴകം തൂത്തുവാരാൻ ഡി എം കെ സഖ്യത്തിന് സാധിച്ചിരുന്നു. ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇത്തവണയും അതിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ഡി എം കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചെറിയ കല്ലുകിടികൾ, ഇപ്പോൾ സീറ്റ് ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ സി പി ഐ എമ്മിനും സി പി ഐക്കും 2 സീറ്റുകൾ വീതം നൽകാം എന്നാണ് ധാരണയെങ്കിൽ പോലും കോയമ്പത്തൂരിൽ ഒരു വാദപ്രതിവാദം ഡി എം കെയും സി പി ഐ എമ്മും തമ്മിൽ നടക്കുന്നുണ്ട്. അഭിലാഷേ, അത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് കോയമ്പത്തൂർ പ്രത്യേകമായി തന്നെ ഇത് എടുക്കുകയും ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മുന്നണി സംവിധാനം എങ്ങനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരാൾ സ്റ്റാലിനാണ്. സ്റ്റാലിൻ്റെ ഡി എം കെ, സത്യം പറഞ്ഞാൽ ഡി എം കെ ആശ്രയിച്ച് മാത്രമാണ് അവിടെ സി പി ഐ ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ നിൽക്കുന്നത്. ഈ സി പി എമ്മും സി പി ഐക്കും കഴിഞ്ഞ തവണ 2 വീതം സീറ്റുകൾ നേടിയെങ്കിൽ അതിന് മുമ്പ് മത്സരിച്ച സമയത്ത് ഇവർ സഖ്യമൊന്നുമില്ലാതെ മത്സരിച്ചപ്പോൾ 50,000 1,00,000 മാത്രം ഇവർ കഴിഞ്ഞ തവണ വിജയിച്ചത് ആലോചിക്കണം. 100,000 മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചതാണ് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ. കോയമ്പത്തൂരായാലും മധുരയായാലും എല്ലാം ആ തരത്തിൽ വിജയിച്ചവരാണ്. പക്ഷേ ഒറ്റയ്ക്ക് മത്സരിച്ച ഘട്ടത്തിൽ 2014 ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ 50,000 വോട്ട് മാത്രമായി ചുരുങ്ങിയിരുന്നു എന്നതുകൂടി ആലോചിക്കണം. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല, പക്ഷേ അവിടുത്തെ ജയത്തെ നിശ്ചയിക്കാൻ കഴിയും. ഇത് വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരാളാണ് സ്റ്റാലിന്. സ്റ്റാലിന് കോൺഗ്രസ്സുകാർക്കൊക്കെ പലപ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം, ഈ 5 നിയമസഭകളുടെ തെരഞ്ഞെടുപ്പിലടക്കം പറ്റിയതുപോലെ ഞങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് ജയിച്ചോളാം എന്നുള്ളൊരു നിലപാടല്ല സ്റ്റാലിൻ സ്വീകരിക്കുന്നത്. ഒരു കാരണവശാലും വിജയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഈ മുന്നണിയുടെ വിജയമാണ്, മുന്നണിയുടെ വിജയം നിലനിർത്തേണ്ടത് സ്റ്റാലിന് ലോക്സഭയിലേക്ക് അംഗങ്ങളെ കൂടി ലയിക്കുക എന്നത് മാത്രമല്ല, എതിരാളികൾ ശക്തിപ്പെടാതിരിക്കേണ്ടത് തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാടിലെ ഭരണം നിലനിർത്തുന്നതിൻ്റെ കൂടി അനിവാര്യതയാണ്. അത് വളരെ തിരിച്ചറിഞ്ഞ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഏറ്റവും കൃത്യമായ രൂപം തന്ത്രപരമായി തന്നെ ഉപയോഗിക്കുന്ന ആളാണ് എം കെ സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനുള്ള സീറ്റ് കോൺഗ്രസിന് നൽകുന്നു. സി പി എമ്മും സി പി ഐയും പോലെ സാരമേന തമിഴ്നാടിനെ അപേക്ഷിച്ച് ഇപ്പോൾ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് ഒറ്റ സീറ്റ് മാത്രമാണെന്ന് ആലോചിക്കണം. അവിടെയാണ് തമിഴ്നാടിൽ നിന്ന് 2 സീറ്റ്, ആകെ 3 സീറ്റുള്ള 2 സീറ്റും തമിഴ്നാടിൽ നിന്നാണ്. സി പി ഐയുടെ അവസ്ഥയുമാണ്, സി പി ഐയുടെ 3 സീറ്റ് ഉണ്ടെങ്കിൽ 2 സീറ്റും തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെ സി പി എമ്മിനെ ആയാലും സി പി ഐ യു എം എൽ ലീഗിനെ സ്വന്തം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ലീഗ് മത്സരിക്കുന്നത് കോണിയിലല്ല മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചത് ഉദയസൂര്യനിലാണ് മത്സരിച്ചത്. അവിടെ ഏത് തരത്തിലായാലും ആളുകളെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുക. അങ്ങനെ ചെറുകക്ഷികളെ ഒക്കെ ഇപ്പോഴത്തെ മുന്നണിയിലാണെങ്കിൽ അവർക്ക് ഡി എം കെ, കോൺഗ്രസ്, സി പി എം, സി പി ഐ, ലീഗ്, അതോടൊപ്പം തന്നെ തിരുമാളവന്റെ വി സി കെ ഉണ്ട്. അതോടൊപ്പം തന്നെ വൈക്കോയുടെ എം ഡി എം കെ ഇവരുടെ കൂടെയുണ്ട്. ഇ ആർ ഈശ്വരൻ്റെ കെ എം ഡി കെ ഉണ്ട്. അങ്ങനെ തീരെ ചെറിയ കക്ഷികളെ പോലും ഇവർ കൂട്ടി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഇവരെ ഒരു മുന്നണിയായി മത്സരിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ എങ്ങനെയാണ് 39 38 സീറ്റും നേടിയത്, അതേ മട്ടിൽ തന്നെ ഇത്തവണ 39 39 എങ്ങനെയെങ്കിലും നേടണമെങ്കിൽ ആരെയൊക്കെ കൂട്ടി യോജിപ്പിക്കാം, അവിടെയാണ് ഏറ്റവും നിർണായകമായി ഈ കമൽഹാസന്റെ പാർട്ടിയൊക്കെ വരുന്നത്. കമൽഹാസന്റെ പാർട്ടി ഒറ്റയ്ക്ക് കോയമ്പത്തൂരൊക്കെ മത്സരിച്ച് 1,50,000 വോട്ട് പിടിച്ചാണ് മക്കൾ നീതിമയ്യം 1,50,000 വോട്ട് പിടിച്ചത്. നമ്മൾ ആലോചിക്കണം
ഉടൻ 2014 CPM ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ 500,000 വോട്ടിലേക്ക് താന്നെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മക്കൾ നീതി മയ്യം 1,500,000 വോട്ട് പിടിച്ച സ്ഥലമാണ്. ആ അങ്ങനെയുള്ള അവരെ കൂടി കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ എത്രത്തോളം ഗുണമുണ്ടാവും, ആ മുന്നണി എങ്ങനെ വിജയിപ്പിക്കാം, അത്തരം ഒരു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു വിശാലമായ മാതൃകയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉള്ള തർക്കം എന്ന് പറയുന്നത് ഈ കോയമ്പത്തൂർ സീറ്റിലേക്ക്, അത് സിറ്റിംഗ് സീറ്റാണ്, ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചാണ്, ആ സീറ്റ് കമലഹാസൻ വേണമെന്ന് പറയുമ്പോൾ CPM അത് പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു, അത്തരം തർക്കങ്ങളാണ്. പക്ഷേ സ്റ്റാലിന്റെ ഒരു കഴിവും ഇത്തരത്തിലേക്കുള്ള ഒരു നെഗോസിയേഷൻ രീതിയൊക്കെ വെച്ചിട്ട് സ്റ്റാലിൻ അവിടെയൊക്കെ വിട്ടുവീഴ്ചയൊക്കെ വരുത്തിക്കൊണ്ട് സ്വാഭാവികമായും അത്തരം ഒരു മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു തമിഴ്നാട് നിയമസഭയുടെ സ്റ്റാലിന്റെ ജയം വെച്ച് കണക്കൂട്ടിയാൽ, ആ കണക്കൂട്ടി നമുക്ക് നോക്കാം, അങ്ങനെ ജയം വെച്ച് കണക്കൂട്ടിയാൽ സ്റ്റാലിന് കുറെ കൂടി സീറ്റ് ഇവരുടെയെല്ലാം വലിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ മുന്നണിക്ക് പലർക്കും വിട്ടുപോകാൻ കഴിയുമെന്നൊക്കെയുള്ള ആശങ്ക അപ്പോഴുമുണ്ട്. എന്തായാലും ആത്യന്തികമായി സ്റ്റാലിൻ സഖ്യം രൂപപ്പെടുത്തുമ്പോൾ ആ വിശാല സഖ്യം എന്നത് ഇന്ത്യ സഖ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ വിജയമായിരിക്കും സ്റ്റാലിൻ സഖ്യം, വിശാല സഖ്യം തമിഴ്നാട്ടിൽ വിജയിച്ചാൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് പിടിക്കുമോ സ്റ്റാലിന്റെ വിശാല സഖ്യം എന്ന ചോദ്യം തന്നെ നമ്മൾ ആദ്യം ഉന്നയിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് നിലകൾ ഉൾപ്പെടെയാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം MP മാരെ പാർലമെന്റിലേക്ക് എത്തിക്കുന്ന സംസ്ഥാനങ്ങളിൽ 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെ 39 ലോക്സഭാ സീറ്റുകൾ ആണ് തമിഴ്നാട്ടിൽ ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2019 മോദി തരംഗം, BJP തരംഗമൊക്കെ രാജ്യത്ത് ആഞ്ഞു വീശിയപ്പോഴും ഈ തമിഴ്നാട് DMK സഖ്യത്തിനൊപ്പമാണ് നിന്നത്. 38 സീറ്റുകളിൽ DMK വിജയിച്ചു നിൽക്കുമ്പോൾ മറുചേരിയിൽ നിന്ന് AADMKക്ക് ഒരംഗമുണ്ടാകുന്നു. അത് മുൻവർഷത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ട സാഹചര്യമായിരുന്നല്ലോ കഴിഞ്ഞത്. DMK അത് മാത്രമല്ല അഭിലാഷ്, ഒരു സീറ്റ് DMKക്ക് അതിനു മുമ്പിലെ തെരഞ്ഞെടുപ്പിൽ DMK സീറ്റ് ഇല്ലായിരുന്നു. കംപ്ലീറ്റ് ഒരു സമ്പൂർണ്ണ ആധിപത്യം AADMK നേടുകയായിരുന്നു. BJP ജയലളിതയുടെ മരണം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ, ആ പാർട്ടിയുടെ ആരാണ് നേതാവ്, തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയം നമുക്ക് എപ്പോഴും പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു നേതാവ് ആ നേതാവ് നയിക്കുന്ന പാർട്ടി, അത് നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ എത്രയോ കാലമായി, കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി കരുണാനിധി ഒരു ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരുന്നു, മറുഭാഗത്ത് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് ജയലളിതയാണ്, അതിനു മുമ്പ് MGR ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവ് ആ നേതാവിനെ ആശ്രയിച്ച് നിൽക്കുന്ന പാർട്ടി ആ തരത്തിലേക്കാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ശക്തി മൂപ്പനാരിയുടെ മാറിപ്പോയതോടുകൂടി കോൺഗ്രസിന്റെ ശക്തി എങ്ങനെയാണ് പോകുന്നത് അറിയാം. അങ്ങനെ പ്രധാന ഒരു നേതാവ് ഇപ്പോൾ AADMKയുടെ ഒരു അവസ്ഥ, അങ്ങനെ അവർക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു നാഥനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നാഥനായി നിൽക്കാൻ കഴിയുന്നവരല്ല ഇപ്പോൾ ഉള്ള ആളുകളായിരുന്നു തന്നെ, അവിടെ തന്നെ പല ഘട്ടങ്ങളായി നിൽക്കുന്നു. പളനിസ്വാമിയും പനീർശെൽവവും OPS ഏകദേശം BJP പക്ഷത്തേക്ക് തന്നെ പോയി, അദ്ദേഹം വേറെ പാർട്ടിയായ രീതിയിൽ തന്നെ ആ പക്ഷത്തേക്ക് തന്നെ നിൽക്കുകയാണ്. ആകെ പനീർശെൽവത്തിന് മാത്രമാണ് ആ തരത്തിലേക്ക് നിൽക്കാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് പോലും അങ്ങനെ ഒരു തമിഴ്നാടിനെ മൊത്തം ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വത്തിലേക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് BJP ഒരു തരത്തിൽ പറഞ്ഞാൽ ചെറിയൊരു ഒരു സാധ്യത കാണുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അണ്ണാമലെ കൊണ്ടുവരുന്നു, അണ്ണാമലെ ആ തരത്തിലേക്ക് അവതരിപ്പിച്ച് നിർത്തുകയൊക്കെ ചെയ്യുന്നത് അതിന്റെ കൂടി ഫലമായിട്ടാണ്. ഈ കഴിഞ്ഞ തവണത്തെ വിജയത്തിലും കഴിഞ്ഞ തവണ വിജയവും നേടാൻ സ്റ്റാലിനെ സഹായിച്ചത് ഈ വിശാലമായ സഖ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പതിപ്പ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അതേ അർത്ഥത്തിൽ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇനി മുന്നണി തെറ്റിയില്ലെങ്കിൽ, തെറ്റാനുള്ള സാധ്യത നിലവിൽ കാര്യമായി കാണുന്നില്ല, കുറവാണ്, രാഷ്ട്രീയമാണ്, അങ്ങനെ നമുക്കൊന്നും ഉറപ്പിക്കാനില്ല. സ്റ്റാലിൻ അത്തരം തന്ത്രജ്ഞനായതുകൊണ്ട് അത് പരിഹരിച്ചു പോകുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാം. പക്ഷേ BJP കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട് ഹിമാചൽ പ്രദേശിലൊക്കെ സ്വന്തം കൂടുന്ന സിങ്മി പറഞ്ഞതുപോലെ തലേന്ന് രാത്രി ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചവർ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞു. ഇപ്പോൾ ആകെ തർക്കമുള്ളത് CPMന്റെ കോയമ്പത്തൂരിനെ സംബന്ധിച്ചാണ്. അവിടെ CPMനെ എന്താണ് എങ്കിലും മറുചേരിയിലുള്ളവർക്ക് ആകർഷിക്കാൻ സാധിക്കില്ല, മറുചേരിയിൽ ആകർഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കോയമ്പത്തൂരിലാണ് ഒരു ചെറിയ തോതിലുള്ള തർക്കം, അത് നമുക്ക് വിശദമായി നോക്കാം പിന്നീട്. റൈറ്റ്, നമുക്ക് അവരുടെ വിശദമായ സീറ്റിന്റെ ഒരു തീർച്ചയായും നമുക്ക് 2019 DMKയുടെ ഈ നേട്ടം എങ്ങനെയാണ് എന്ന് കൂടിയാണ്. അതായത് വിശാല സഖ്യം ആണ് കഴിഞ്ഞ തവണ മത്സരിച്ച് ഇത്രയധികം സീറ്റുകൾ നേടിയത്. അതിൽ DMKക്ക് മാത്രം 23 സീറ്റുകളും 33.2% വോട്ടും നേടാനായി. പിന്നീട് കോൺഗ്രസിന് 8.12%, CPI CPIM 2 സീറ്റുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ IUML 1 സീറ്റ്.
അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കഴിഞ്ഞ തവണയാണ് ഈ തരത്തിലേക്ക് ഒരു വിശാലമായ സഖ്യം. തമിഴ്നാടിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കണം, തമിഴ്നാട്ടിൽ ഇപ്പോൾ CPM ആയാലും CPI ഇവരെല്ലാം ഡി എം കെയുടെ ഭാഗമായി മാത്രം നിന്നവർ ഇവരെല്ലാം AADMK സഖ്യത്തിൽ മത്സരിച്ചിട്ടുണ്ട്, സഖ്യമില്ലാതെ നിന്നിട്ടുണ്ട്, കോൺഗ്രസും മാറിയൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റാലിൻ വന്ന് ഒരു സഖ്യം രൂപീകരിച്ച ശേഷം, കരുണാനിധിയിൽ നിന്ന് സ്റ്റാലിൻ അധികാരം DMK ഏറ്റെടുത്ത ശേഷം, സ്റ്റാലിൻ വളരെ സൗഹാർദ്ദപൂർവ്വമായി തന്നെ അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുണ്ടോ സൗഹൃദം കൊണ്ടോ ഏത് തരത്തിലായാലും തന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ആളുകളെയും അവിടെ തന്നെ നിലനിർത്തുന്നതിൽ ഒരുപക്ഷെ സ്റ്റാലിന് മറ്റ് സ്റ്റാലിന്റെ മുൻഗാമികളായ നേതാക്കളെക്കാൾ കൂടുതൽ മെയ്വഴക്കം കാണിക്കുന്ന ഒരു നേതാവാണ്. അത് കൃത്യമായി സംരക്ഷിക്കാൻ, അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും വലിയ വിജയത്തിലേക്കൊക്കെ വരാൻ കഴിഞ്ഞത്. സ്റ്റാലിന് വേണമെങ്കിൽ ആ സമയത്തൊക്കെ ഇവരെയൊക്കെ കുറെ കൂടി, പക്ഷെ നിയമസഭയിൽ ഇത്ര ഉദാരമായ സീറ്റ് അദ്ദേഹം നൽകിയിട്ടില്ലെന്ന് ആലോചിക്കണം. അദ്ദേഹം നിയമസഭയിലേക്ക് ഈ CPM CPI 5-6 സീറ്റുകൾ വീതമാണ് നൽകിയത്. പക്ഷെ ലോക്സഭയിലേക്ക് വരുമ്പോൾ രണ്ട് സീറ്റ് എന്ന് പറയുമ്പോൾ 10 ലോക്സഭാ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നതാണ് എന്നതുകൂടി ആലോചിക്കണം. അവിടെ അവർക്ക് എല്ലാവർക്കും നൽകുന്നു, മറ്റു പാർട്ടികളെയും എല്ലാം തന്നെ അങ്ങനെ വിശാലമായി ഒരു കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കമലഹാസന്റെ ഒരു ശക്തിയുണ്ട്. കമലഹാസന്റെ ശക്തി പൂർണ്ണമായ ആ ശക്തിയെ കൂടി മറുപക്ഷത്തേക്ക് എന്തായാലും കമലഹാസൻ പോകില്ല എന്ന് ഉറപ്പുണ്ടെന്ന് കൂടി ആലോചിക്കണം. കമലഹാസൻ BJP പക്ഷത്തേക്ക് പോകില്ല എന്ന് ഉറപ്പിക്കാം, പക്ഷെ അപ്പോൾ പോലും BJP പക്ഷത്തേക്ക് പോകില്ല എന്ന് കാണുന്ന ഒരു നേതാവിനെ ആ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഞെരുക്കി തള്ളുക എന്നുള്ളതല്ല, അയാളെ കൂടി ചേർത്ത് നിർത്തുക, ആ പാർട്ടിയെ കൂടി ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു വിശാലമായ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ഇന്ത്യ മുന്നണി കണ്ടുപഠിക്കേണ്ടത്, ആ കണ്ടുപഠിക്കേണ്ട രാഷ്ട്രീയമാണ് സ്റ്റാലിൻ വെക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാലിന് കഴിഞ്ഞ തവണ ഈ വിജയം നേടാൻ കഴിഞ്ഞത്. ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അതിന്റെ ഫുൾ സ്ക്രീനിലേക്ക് പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മുന്നണിയെ രൂപപ്പെടുത്തുക എന്നത് മാത്രമല്ല, ഇത്രയും സീറ്റ് ഷെയറിംഗ് നടത്തി ആ സീറ്റുകളെല്ലാം തന്നെ ഒരേ ഒരു സീറ്റ് ഒഴികെ ബാക്കി വിജയിപ്പിച്ചെടുക്കുക എന്നത് അതിലേറെ ശ്രമകരമാണല്ലോ. അതെ, ആകെ കോൺഗ്രസ് മത്സരിച്ച 9 സീറ്റുകളിലെ ഒരു സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാ സീറ്റുകളിലും ഈ ചെറുകക്ഷികളെയൊക്കെ സ്റ്റാലിൻ സ്വന്തം പാർട്ടി ചിഹ്നം കൊടുത്ത് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ പോലെ മത്സരിപ്പിച്ച് കൂടെ നിർത്തി വിജയിപ്പിച്ചെടുത്താണ് എന്നതുകൂടി ആലോചിക്കണം. സ്റ്റാലിനെ സംബന്ധിച്ച് ആ തരത്തിലേക്കൊക്കെയുള്ള വിശാലം, ഇപ്പൊ കോൺഗ്രസിന്റെ നമുക്ക് അവസാനം എടുക്കേണ്ടതുണ്ട്, തർക്കത്തിലേക്ക് വരുന്നുണ്ട് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് മത്സരിക്കുമോ എന്നൊക്കെ ഉള്ള വിഷയം. പക്ഷെ അവർക്കൊന്നും കഴിയാത്ത രീതിയിലേക്ക് സ്റ്റാലിൻ എങ്ങനെയാണ് ചെയ്തത്? സ്റ്റാലിൻ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് തന്റെ നേതൃത്വത്തിലുള്ള മുന്നണി പിടിക്കുക, തമിഴ്നാടിന്റെ ഭരണം തന്റെ നേതൃത്വത്തിൽ തന്നെ നിലനിർത്തുക, ആ നിലനിർത്താൻ വേണ്ടി പൂർണ്ണമായും തന്റെ പാർട്ടിയുടെ വരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. തമിഴ് രാഷ്ട്രീയം എന്ന് വെച്ചാൽ പെട്ടെന്നാണ് മാറുന്നത്, ഒറ്റയടിക്ക് തമിഴ് രാഷ്ട്രീയം ഈ അടപടല മാറുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സീറ്റുമില്ലായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അടുത്ത DMK ഒറ്റയ്ക്ക് ഒരു സീറ്റായിട്ടിരുന്നിട്ട് വന്നിട്ടുണ്ട്, AADMK അങ്ങനെ ഒന്നോ രണ്ടോ സീറ്റ് മാത്രമായിട്ട് നിയമസഭയിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായും ഇനിയിപ്പോൾ ഈ വിജയി ഉൾപ്പെടെയുള്ളവരൊക്കെ പാർട്ടി പ്രഖ്യാപിച്ച് സജീവമാകാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുമ്പോൾ ഇതിൽ നിന്നും സാഹചര്യം മാറിയേക്കാം. അല്ല, അവിടെയാണ് വിജയ് ഈ കമലഹാസന്റെ മക്കൾ നീതി മയ്യത്തെ ഇവരുമായിട്ടെല്ലാം വ്യത്യസ്തമായ രാഷ്ട്രീയ മക്കൾ നീതി മയ്യത്തെ സ്റ്റാലിൻ ചേർത്ത് പിടിച്ച് സ്റ്റാലിനൊപ്പം നിർത്താൻ ശ്രമിക്കുന്നത്. സ്വന്തം നിലയിൽ വളർന്നു വല്ലാതെ പോകുന്നതിനേക്കാൾ നല്ലത് അവർ എന്നാൽ അവരെ തളർത്തി കളയുന്നില്ല, അവർക്ക് നിലനിൽക്കാനുള്ള അവസരം. ആത്മരമായി ഞാൻ നിന്നുകൊള്ളാം, അതിന്റെ താഴെ മതി മറ്റുള്ളവർ എന്നുള്ളതാണ്. പക്ഷെ അഭിലാഷ് മറ്റു പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് അങ്ങനെയല്ല, ഈ വേലത്ത് നിർത്തി അവരെ ഉണക്കി കളഞ്ഞ് ഒഴിവാക്കാവുന്ന. അപ്പോൾ സ്റ്റാലിൻ കുറെ കൂടി ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ BJP വിരുദ്ധ ചേരിയിലേക്ക് അത്രയും ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്, അവരങ്ങനെ കൂടി കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്, അവരെ ഉണക്കി കളഞ്ഞ് അവരെ നശിപ്പിച്ച് കളഞ്ഞാൽ തൽക്കാല വിജയം ഉണ്ടായേക്കും. പക്ഷെ ആത്യന്തികമായി അത് ചിലപ്പോൾ അവർ പോകുന്നത് അടുത്ത ഇവരുടെ വിരുദ്ധ ചേരിയിലേക്കായിരിക്കും. അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നില്ല എന്നൊരു വിശാല രാഷ്ട്രീയം കൂടി അയാൾ കൃത്യമായി തന്നെ ഒരു നേതാവിന്റെ ആ ഒരു തന്ത്രജ്ഞത അദ്ദേഹം പ്രകടിപ്പിക്കും. ആൽമരമായി താരതമ്യം വേണ്ട, ആൽമരത്തിൽ സാധാരണ പരിസര പ്രദേശത്തൊന്നും ആൽമരത്തിന്റെ കീഴിൽ മറ്റൊന്നും വളരില്ല. പക്ഷെ സ്റ്റാലിൻ അങ്ങനെയല്ല, തലപ്പൊക്കമുള്ള നേതാവായി മുന്നിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവർക്ക്, അതായത് ഈ ചേന നനയുമ്പോൾ ചീരയും നനയട്ടെ എന്നുള്ളതാണ് നിലപാട്. എന്തായാലും അതുകൊണ്ട് ആ ഉപമ നമുക്ക് എടുത്താൽ മതി. ഇത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി, 2014 തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പരിശോധിക്കേണ്ടത്. അവിടെയാണ് കിരൺ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്തായിരുന്നു 14 എന്നുള്ളത് കൂടി പ്രകടമാകുന്നത്. അവിടെ DMK അവകാശപ്പെടാൻ ഒന്നുമില്ലാതിരുന്നിടത്ത് നിന്നാണ് ആ സഖ്യം 38 എത്തുന്നത്. അതെ, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും, AADMK 37 സീറ്റുകളും മറ്റേത് BJP PMK സീറ്റ് വെക്കുന്നത്. പട്ടാളി മക്കൾ കക്ഷിക്കും BJP AADMK ആ സഖ്യത്തിനാണ് സഖ്യം തൂത്തുവാരുകയാണ് തമിഴ്നാട്. തമിഴ്നാട് കംപ്ലീറ്റ് അന്ന് ജയലളിതയുടെ ഒരു പ്രഭാവകാലം എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. ജയലളിത ഏറ്റവും ശക്തിയോടുകൂടി ആദ്യ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി, അതിനുശേഷം അവർ പുറത്തുപോയി. അതിനുശേഷം ഒരു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും ധൂർത്തും ആർഭാടവും എല്ലാം മാറ്റി പുതിയൊരു ജയലളിതയായി വന്നുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തുക, അത് നടപ്പാക്കുക,
അങ്ങനെ ഒരു പുതിയ ജയലളിത വന്ന് ജയലളിത തമിഴ്നാട്ടുകാരുടെ മനം പൂർണ്ണമായും കൈയടക്കി നിന്നൊരു സമയത്താണ് പൂർണ്ണമായും ഡി എം കെയെ തച്ചുടച്ച് കളഞ്ഞത്. ആ പൂർണ്ണമായും തകർന്നു പോയ അവസ്ഥയിൽ നിന്നാണ് സ്റ്റാലിൻ തിരിച്ചു പിടിച്ചത് എന്നിടത്താണ് സ്റ്റാലിൻ എന്ന രാഷ്ട്രീയ നേതാവ് കരുണാനിധിയുടെ ശരിയായ ഒരു പിൻഗാമിയായി മാറുന്നത്. അവിടെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്റ്റാലിൻ സ്വീകരിക്കാൻ പോകുന്ന ആ തന്ത്രങ്ങളിലെ മാറ്റം കൂടി പ്രകടമാകുന്നത്. അതുകൂടി ഒരു പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന റെപ്രസെൻറ്റേഷൻ ഫുൾ സ്ക്രീനിൽ വരുമ്പോൾ അത് മനസ്സിലാകും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം വേറെയാണ്. ഡി എം കെ അവിടെ കുറച്ചുകൂടി കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും അവർ കൂടുതൽ സീറ്റുകൾ മത്സരിക്കുകയും അങ്ങനെ 133 എന്ന കൃത്യമായ ഭൂരിപക്ഷം നേടുകയും ചെയ്യുന്നു. അത് തന്നെയാണ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്നുള്ളൊരു സഖ്യമുണ്ടാക്കുന്നു. ആ സഖ്യത്തിലേക്ക് എങ്ങനെ ലോക്സഭാ സഖ്യത്തിൽ ആരാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം തന്നെ വീണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ സഖ്യത്തിൽ മാറ്റമുണ്ടാവാതെ തമിഴ്നാടിൻ്റെ ശീലങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സ്ഥിരമായി കേരളത്തിലൊക്കെയുള്ള സഖ്യത്തിൽ വല്ലപ്പോഴും വലിയ കേരളത്തിൽ മാറ്റം LDFഉം UDFഉം തമ്മിൽ ഉണ്ടാകുന്നത് ചിലക്കെയാണ് ഒരു പാർട്ടികളൊക്കെ മാറുന്നത്. പക്ഷേ ഇത് ആ തരത്തിൽ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, ഏത് സമയത്തും മാറിക്കൊണ്ടിരുന്നതാണ്. ആ മാറ്റത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സഖ്യം കൊണ്ടുവന്നാണ് ഈ വിജയം സാധ്യമാക്കിയെടുത്തത്. നമുക്ക് മറ്റേ വിഷയത്തിലെ കൂടെ പോകാൻ തോന്നുന്നു. തീർച്ചയായും വളരെ പെട്ടെന്ന് ഇനി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 2024 ഈ സഖ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIMനും CPIക്കും നിലവിൽ 2 സീറ്റുകൾ വീതം നൽകുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ 2 സീറ്റുകളിൽ വിജയിച്ച് നിൽക്കുന്നുണ്ട് CPIMഉം. അങ്ങനെ 4 സീറ്റുകളിൽ വിജയിച്ച് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത ഡേറ്റ പരിശോധിക്കാം. തുടക്കത്തിൽ പറഞ്ഞ ഡേറ്റയായതുകൊണ്ടാണ് CPIMന്റെ സിറ്റിംഗ് സീറ്റ് കോയമ്പത്തൂരിൽ എന്നുള്ളതാണ്. അവിടേക്ക് കമൽഹാസൻ വരുമോ എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അങ്ങനെയെങ്കിൽ കമൽഹാസൻ വരുന്നുവെങ്കിലും ഈ സീറ്റിൻ്റെ എണ്ണത്തിൽ കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ CPIMന് ഏത് സീറ്റ് ആയിരിക്കും നൽകുക? അഭിലാഷ്, പലതരത്തിലുള്ള ചർച്ചകൾ, ഇപ്പോഴും ആ ചർച്ചകളിലൊരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ വ്യക്തത ഉള്ളത് CPIMന് 2 സീറ്റ് നൽകും, CPIക്ക് 2 സീറ്റ് നൽകും. കമലഹാസനെ, മക്കൾ നീതി മയത്തിന് 1 സീറ്റിൽ കമലഹാസനെ മത്സരിക്കാൻ ഈ മുന്നണിയുടെ ഭാഗമായി, സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന ഈ മുന്നണിയുടെ ഭാഗമായി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കമലഹാസനെ കൂടി മത്സരിപ്പിക്കും. ഇത്രയും തീരുമാനമുണ്ട്. കമലഹാസനെ സംബന്ധിച്ച് കമലഹാസൻ്റെ ആഗ്രഹം കോയമ്പത്തൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ മത്സരിച്ചിട്ട് കമലഹാസൻ അവിടെ പരാജയപ്പെടുന്നത് നിസ്സാര വോട്ടിനാണ്. 1540 വോട്ടിനാണ് വനിതി ശ്രീനിവാസൻ എന്ന BJP നേതാവിനോട് പരാജയപ്പെടുന്നത്. അത് നിസ്സാരമായ വോട്ടിന്റെ പരാജയം മാത്രമാണ്. പ്രതികാരം കൂടി കമലഹാസന്റെ മനസ്സിലുണ്ട്. കമലഹാസൻ അങ്ങനെ വന്ന സമയത്ത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ പരിചയവും ഈ വോട്ട് ജയ വോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രചാരണം മാത്രം പോരാ, വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുക എന്നുള്ളതൊക്കെ തമിഴ്നാടിനെ സംബന്ധിച്ച് അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ കൂടി വേണം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ യഥാർത്ഥത്തിൽ കമലഹാസന് ഉണ്ടായിരുന്നില്ല. കമലഹാസന്റേതായി ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ വീണ്ടും മത്സരിക്കുക എന്നുള്ളതാണ്. പക്ഷേ CPIM പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് വിട്ടുതരാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഏറ്റവും വിജയസാധ്യത. അതായത് കോയമ്പത്തൂരിനെ സംബന്ധിച്ച് കോയമ്പത്തൂരിലെ PR നടരാജനാണ് അവിടുത്തെ MP ആയിട്ടിരിക്കുന്നത്. PR നടരാജന കഴിഞ്ഞ വർഷം 1.79 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം വിജയിച്ച ആളാണെന്ന് ആലോചിക്കണം. അതൊരു ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷമാണ്. അങ്ങനെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു സ്ഥലത്ത് നിന്ന് മാറുക എന്നത് പ്രയാസമാണ്. പ്രത്യേകിച്ച് കോയമ്പത്തൂർ എന്ന് പറയുന്നത് CPIMനായാലും CPIക്കായാലും പരമ്പരാഗതമായി തന്നെ വലിയ സ്വാധീനമുള്ള, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. CPIMന്റെ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടത്തിയിട്ടുള്ളത് കോയമ്പത്തൂരാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരാനും ഒക്കെ CPIMന് ഇപ്പോഴും ശേഷിയുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിലെ തൊഴിലാളി പ്രവർത്തനത്തിലുമൊക്കെ, തൊഴിലാളി യൂണിയനുകളുടെ പ്രവർത്തനമൊക്കെ പരമ്പരാഗതമായി തന്നെ ഉള്ളതാണ്. അവർ CPI 57 71 74 77 2004 CPI ജയിച്ചതാണ്. CPIM അവിടെ 67 2009 2019 ജയിച്ചാണ്. ഈ 2009 2019 PR നടരാജൻ തന്നെയാണ് തുടർച്ചയായി ജയിക്കുന്നത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കഥ, ഈ 2009 2019 ഇടയിലുള്ള 2014 ഇതേ PR നടരാജൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 50,000 താഴെയാണ് വോട്ട് ലഭിക്കുന്നത് എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും കഴിഞ്ഞ തവണത്തെ ഒരു വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനി കമലഹാസൻ വരികയാണെങ്കിൽ കോൺഗ്രസ് ഒരു ഓഫർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ദേശീയ നേതൃത്വമല്ല വെച്ചിരിക്കുന്നത്, സംസ്ഥാന നേതൃത്വമാണ്. കമലഹാസനെ ഞങ്ങളുടെ അക്കൗണ്ടിൽ പെടുത്താം, ഞങ്ങൾക്ക് തരുന്ന 9 സീറ്റിൽ 1 സീറ്റ് കമലഹാസന് നൽകാം. പക്ഷേ കമലഹാസൻ കൈപ്പത്തി തിരുത്തൽ മത്സരിക്കണം. അതിന് കമലഹാസൻ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. ഇതിന് പകരമായി DMK ഓഫർ വെച്ചിരിക്കുന്നത്, കമലഹാസനോട് ഓഫർ വെച്ചിരിക്കുന്നത് സൗത്ത് ചെന്നൈയാണ്. സൗത്ത് ചെന്നൈ മത്സരത്തിൽ DMKയുടെ സിറ്റിംഗ് സീറ്റാണ്. അത് DMKയുടെ വളരെ സ്ട്രോങ് ഹോൾഡ് ആയ സീറ്റാണ്. അവിടെ വിജയം ഉറപ്പാണ് താൻ. അങ്ങനെ ഒരു സീറ്റാണ് മുന്നോട്ട് വെക്കുന്നത്. CPIMനെ സാധാരണഗതിയിൽ പലപ്പോഴും DMKക്ക് ദേശീയ തലത്തിലേക്കുള്ള പല സഖ്യകക്ഷികൾ
കക്ഷികളും ദേശീയ തലത്തിൽ സ്റ്റാലിന്റെ പ്രാധാന്യമൊക്കെ വർദ്ധിപ്പിക്കാനും നേരത്തെ മുതൽ തന്നെ സി പി എമ്മിന് ആ തരത്തിലേക്കുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്, അതിന് സഹായിക്കുന്നതാണ്. സി പി എമ്മിനെ അങ്ങനെ പിണക്കിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി തള്ളിക്കളയാൻ സ്റ്റാലിൻ ആഗ്രഹിക്കുന്നില്ല. ഇനി പക്ഷേ എന്താണ് തീരുമാനം, കമലഹാസന്റെ തീരുമാനം എന്താണ്? തനിക്ക് കോയമ്പത്തൂർ തന്നെ വേണം, തന്റെ കൂടി ശക്തിയിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം വേണം. കഴിഞ്ഞ തവണ അവിടുത്തെ മക്കൾ നീതി മയ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് 1.5 ലക്ഷത്തോളം വോട്ട് കിട്ടി. അപ്പോൾ ആ ഒരു ഇതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും. ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സി പി എമ്മിന് സീറ്റ് പകരം തെങ്കാശി സീറ്റാണ് ചർച്ചയിലുള്ളത്. പക്ഷെ അത് കഴിയില്ല, അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് സി പി എം ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊരു സീറ്റ് ഉള്ളത് മധുരയാണ്, അവിടെ എസ് വെങ്കടേശ്വരനാണ്. അദ്ദേഹവും ജയിച്ചത് 1.39 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആ കാര്യത്തിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. മറ്റ് സി പി ഐയുടെ രണ്ട് സീറ്റുകൾ എന്ന് പറയുന്നത് സി പി ഐക്ക് രണ്ട് സീറ്റുകൾ തിരുപ്പൂരാണ്. ഒന്ന് തിരുപ്പൂരും ഒന്ന് നാഗപട്ടണവുമാണ്. തിരുപ്പൂരിൽ കഴിഞ്ഞ തവണ കെ സുബ്രായനാണ് ജയിച്ചത്. അദ്ദേഹവും ഏകദേശം 93,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. നാഗപട്ടണം എസ് സി മണ്ഡലമാണ്, എന്തായാലും അവിടെ മാറ്റാൻ സാധ്യതയില്ല. അവിടെ എം സെൽവരസു ആണ്. സെൽവരസു 2.11 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. സി പി ഐയുടെ രണ്ട് സീറ്റുകളിലും സി പി ഐക്ക് അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല. സി പി എമ്മിന്റെ സീറ്റിൽ, കോയമ്പത്തൂർ സീറ്റിൽ മാത്രമാണ് അത്തരത്തിലേക്ക് ഒരു മാറ്റത്തിനുള്ള സാധ്യതയുള്ളത്. അതെല്ലാം ഇനി കമലഹാസന്റെ നിലപാട് എന്നെയൊക്കെ ആശ്രയിച്ചാണിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. അപ്പോൾ ഈ പ്രതിസന്ധി മാത്രമാണ് നമുക്ക് വിശാല സഖ്യത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നുള്ളൂ. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ, ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഡി എം കെ സഖ്യം അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രശാന്ത് കിഷോർ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്, അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയും ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ ഉപദേശങ്ങൾ നൽകി അധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത ആൾ കൂടിയാണ്. പ്രശാന്ത് കിഷോർ പറയുന്നത് തമിഴ്നാട്ടിൽ ബി ജെ പി ഇരട്ടാക്ക വിജയം നേടാം എന്നുള്ളതാണ്. ഈ തമിഴ്നാട്ടിലെ ന്യൂസ് 18 തന്നെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലും റിപ്പോർട്ടർമാർ അങ്ങനെ ഒരു സാധ്യതയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. 10 അക്കം അല്ലെങ്കിൽ 10 ഇരട്ട സംഖ്യയിലേക്ക് എത്തുക എന്നത് എന്തുകൊണ്ടായിരിക്കാം കിരൺ ഇങ്ങനെ ഒരു നിരീക്ഷണം പ്രശാന്ത് കിഷോർ നടത്തുന്നത്? പ്രശാന്ത് കിഷോർ പറയുന്നത് അങ്ങനെ നേടും എന്നുള്ളതല്ല, അദ്ദേഹം നേടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അതിന് അദ്ദേഹം പ്രധാനമായും എന്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ അദ്ദേഹം ആ ഇന്റർവ്യൂവിലടക്കം കടക്കുന്നില്ല. ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ADMK ഇപ്പോൾ പ്രധാന നേതാക്കളൊന്നുമില്ലാതെ വോട്ട് ചിഹ്നഭിന്നമായി പോയൊരവസ്ഥയുണ്ട്. തമിഴ്നാട്ടിൽ പരമ്പരാഗതമായി തന്നെ DMK വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന വോട്ടുണ്ട്. DMKക്ക് വോട്ട് ചെയ്യില്ല എന്ന് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും DMKക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളവരുണ്ട്. ഈ വോട്ടുകൾ യഥാർത്ഥത്തിൽ ADMK സംബന്ധിച്ച് ADMKക്ക് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വോട്ടുകൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ വോട്ടുകൾ BJP വളരെ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇനി അവസാന നിമിഷം ADMK തന്നെ BJP സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും BJP നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ സാധ്യമായി കഴിഞ്ഞാൽ, പ്രധാനമായും ADMKയുടെ പല നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ED കേസുകളടക്കം നിറഞ്ഞു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത്തരമൊരു സാധ്യത എന്തായാലും BJPക്ക് മുന്നിൽ ഇപ്പോഴുമുണ്ട്. അവിടെ BJPക്ക് ഒരു പ്രധാന നേതാവുണ്ട്, അത് അണ്ണാമലൈ എന്നൊരു നേതാവാണ്. അണ്ണാമലൈക്ക് കുറേയേറെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ ഈ സാധ്യത കൂടി ചേർന്നാൽ അത്തരമൊരു സാധ്യതയുടെ ഒരു വാതിൽ കൂടി അവിടെ ഉണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രശാന്ത് കിഷോർ ചെയ്യുന്നത്. എന്തായാലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തു പോലും അംഗത്വം ലഭിക്കാതിരുന്ന DMK 2019 തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിച്ചുകൊണ്ട് തൂത്തുവാരി. അതാണ് തമിഴ് രാഷ്ട്രീയം, ആരെയും വാഴ്ത്തും ആരെയും വീഴ്ത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആര് വാഴും വീഴും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. അമിത്ഷാ